അങ്ങനെ കാൽപന്താരവത്തിന് തിരശീല വീണിരിക്കുകയാണ്. ആരാധകർക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഒരുപാട് മുഹൂർത്തങ്ങൾ നൽകിയാണ് ഇത്തവണയും കോപ്പ അമേരിക്കയ്ക്കും യൂറോ കപ്പിനും തിരശീല വീണത്. കിരീടം സ്വന്തമാക്കി സ്പെയിനും അർജന്റീനയും സ്വന്തം നാട്ടിലേക്ക് മടങ്ങുന്നത് വെറും കൈയോടെയല്ല. കോപ്പ അമേരിക്കയുടെ കിരീടം സ്വന്തമാക്കുന്നതിലൂടെ പുത്തൻ റെക്കോർഡ് കുറിച്ചാണ് മെസ്സിയും പടയും തിരിച്ച് നാട്ടിലേക്ക് എത്തുന്നത്. സ്പെയിനും ഒട്ടും പിന്നിലല്ല. യൂറോ കപ്പ് ഫൈനലിൽ ഇംഗ്ലണ്ടിനെ 2-1 വീഴ്ത്തി സ്പെയിൻ കിരീടത്തിൽ മുത്തമിട്ടപ്പോൾ കോപ്പ അമേരിക്ക കലാശ പോരാട്ടത്തിൽ കൊളംബിയയെ വീഴ്ത്തി അർജന്റീന കിരീടം ചൂടി. യൂറോ കപ്പ് കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ടീമുകൾക്ക് ലഭിക്കുന്ന സമ്മാനത്തുകയും രണ്ടിടത്തെയും പുരസ്കാര ജേതാക്കളെയും നോക്കാം. യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിനിന് 28.25 മില്യൺ യൂറോയാണ് സമ്മാനത്തുകയായി ലഭിക്കുന്നത്. ഏകദേശം 256.84 കോടി ഇന്ത്യൻ രൂപയോളം വരും ഇത്. രണ്ടാം സ്ഥാനക്കാരായ ഇംഗ്ലണ്ടിന്റെ കീശയും നിറയും. 24.25 മില്യൺ യൂറോയാണ് അതായത് ഏകദേശം 220.48 കോടി ഇന്ത്യൻ രൂപ അവർക്ക് ലഭിക്കും. സ്പെയിനിൻ്റെ നിക്കോ വില്യംസ് ആണ് യൂറോ കപ്പ് ഫൈനലിൽ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയത്. ടൂർണമെൻറ്റിലുടനീളം ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച സ്പെയിനിൻ്റെ തന്നെ പെഡ്രിയാണ് പ്ലെയർ ഓഫ് ദി ടൂർണമെൻറ്റ്. ചാമ്പ്യന്മാരുടെ കൗമാര സൂപ്പർ താരം ലാമിൻ യമാലിനാണ് മികച്ച യുവതാരത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നത്. കൂടുതൽ ഗോളുകൾ നേടിയ താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം 6 കളിക്കാർ പങ്കുവച്ചു. 3 ഗോളുകൾ വീതം നേടിയ നെതർലാൻഡ്സിൻ്റെ കോഡി ഗാക്പോ, ഇംഗ്ലണ്ടിൻ്റെ ഹാരി കെയ്ൻ, സ്പെയിനിൻ്റെ ഡാനി ഓൾമോ, ജർമ്മനിയുടെ മുസിയാല, സ്ലോവാക്കിയയുടെ ഇവാൻ ഷ്രാൻസ്, ജോർജിയയുടെ ജോർജസ് മിക്കൗറ്റെറ്റ്സ് എന്നിവരാണിത്. കോപ്പ അമേരിക്കയിൽ കിരീടം ചൂടിയ ലയണൽ മെസ്സിയുടെ അർജന്റീനയ്ക്ക് $16 മില്യൺ, അതായത് ഏകദേശം 133 കോടി ഇന്ത്യൻ രൂപയാണ് ലഭിക്കുക. രണ്ടാം സ്ഥാനക്കാരായ കൊളംബിയയുടെ പോക്കറ്റിൽ $7 മില്യൺ എത്തും. ഏകദേശം 58 കോടി ഇന്ത്യൻ രൂപയോളം വരും ഇത്. മൂന്നാം സ്ഥാനക്കാരായ യുറൂഗയ്ക്ക് 41 കോടി രൂപയും കാനഡയ്ക്ക് 33 കോടി രൂപയും സമ്മാനത്തുക ഇനത്തിൽ ലഭിക്കും. കൊളംബിയയുടെ ഹാമസ് റോഡ്രിഗസാണ് കോപ്പ അമേരിക്ക 2024 മികച്ച താരത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത്. ഇക്കുറി കൊളംബിയയുടെ സ്വപ്ന കുതിപ്പിന് പിന്നിൽ സുപ്രധാന പങ്ക് വഹിച്ച അദ്ദേഹം 6 അസിസ്റ്റുകളും നടത്തിയിരുന്നു. ഫൈനലിലെ ഹീറോയായ അർജന്റീനയുടെ ലൗദാരോ മാർട്ടിനസാണ് ഗോൾഡൻ ബൂട്ട് ജേതാവ്. 5 ഗോളുകളാണ് ടൂർണമെന്റിൽ താരം നേടിയത്. അർജന്റീൻ താരം എമിലിയാനോ മാർട്ടിനസ് ഏറ്റവും മികച്ച ഗോൾ കീപ്പർക്കുള്ള ഗോൾഡൻ ഗ്ലൗസ് സ്വന്തമാക്കിയപ്പോൾ കൊളംബിയയ്ക്കാണ് ഫെയർ പ്ലേ പുരസ്കാരം ലഭിച്ചത്. അങ്ങനെ താരങ്ങൾക്ക് അവർ അർഹിക്കുന്ന പുരസ്കാരങ്ങൾ നൽകി യൂറോ കപ്പും കോപ്പ അമേരിക്കയും താൽക്കാലിക ഇടവേള ചൊല്ലുകയാണ്. കാൽപന്തിനെ സ്നേഹിക്കുന്നവർ വീണ്ടും മറ്റൊരു വർഷത്തിനായി കാത്തിരിക്കും ഇനി മുതൽ.